ആശിഷ് നീനയുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോ. രണ്ട് ദിവസം കൂടി കഴിയുമ്പോ ആശിഷിന് മേൽ നീനയ്ക്കായിരിക്കും അവകാശം. വിവാഹത്തിന് ശേഷം ആശിഷ് എന്ന നിക്കുമായി നീനയുടേതായി മാറും. തീർച്ചയായിട്ടും എന്തോ കാര്യമുണ്ട്. ഒരിക്കൽ നടന്നത് വീണ്ടും എന്തിനാ ആവർത്തിച്ചത്? പെട്ടെന്ന് ഡോർ അടയ്ക്ക്. പറയാ ചൂട്ടി. ആശിഷ് ഇവിടെ നിന്ന് പോണം. ഇനി വീണ്ടും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത്. പോയിക്കോളൂ. ഇല്ല ചൂട്ടി. ഓ ആശിഷ്. ആശിഷ് ഇവിടുന്ന് പോവാനാ ഞാൻ പറഞ്ഞത്. ഒരു സിനിമയിൽ ഇന്ന് വരെ ഒരു ഡയറക്ടറും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഒരു ആക്ടറും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല. വിധിയോട് കളി കണ്ടു അബു. എത്ര നല്ല കുട്ടിയെ അല്ലാഹു എന്റെ മോൾക്ക് കൊടുത്തത്. ചിലപ്പോ മകളായി മാറും, ചിലപ്പോ അമ്മയായി മാറും. യാ അല്ലാഹ്, എന്റെ ആയിഷയ്ക്ക് ശക്തി കൊടുക്കണേ, ശക്തി കൊടുക്കണേ അല്ലാഹ്. സോറി ആശുട്ടി. വിവാഹത്തിന് ശേഷം ആശിഷ് എന്നെ നിക്കുമായി നീനയുടേതായി മാറും. ഹാ
നീ മദ്യപിക്കുകയാണോ? ഞാൻ വിചാരിച്ചത് നീയും എല്ലാരെയും പോലെ എന്നെ എന്നെ ഉപേക്ഷിച്ച് പോയെന്ന്. എന്ത് അസംബന്ധമാടാ നീ പറഞ്ഞ്. പക്ഷെ നീ എന്നു മുതൽ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് എന്തിന് എന്താ ഉണ്ടായെന്ന് പറയേ. എടാ, ആശുട്ടി എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ നീ ദേവദാസായിട്ടിരിക്കാൻ പോവാണോ? ഒരിക്കലും ചെരുപ്പിട്ട് പോലും അകത്ത് കയറാൻ അനുവദിക്കാത്ത ഈ വീട്ടിലിരുന്ന് നീ മദ്യപിക്കുകയാണോ? അതും പകൽ സമയത്ത്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നട്ടല്ലില്ലാത്തവൻ എന്നാ എന്നെ വിളിക്കുന്നത്? എന്റെ ലൈഫിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ അമ്മയുടെ കയ്യില. ഈ അവസ്ഥയിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? രണ്ട് വള്ളത്തിൽ കാൽ വെച്ചാലുള്ള ഫലം ഇതാണ്. ഞാൻ നിന്നോട് ഒന്നല്ല പല തവണ പറഞ്ഞതാ. പറഞ്ഞു എന്നുള്ള ശരി തന്നെയാ, പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാനിപ്പോ അവനിയുടെ ആശുട്ടിയുടെ സ്നേഹത്തിന്റെ കടക്കാരനായിട്ട് മാറിയിരിക്ക. അവരോടുള്ള ഈ കട എങ്ങനെ വീട്ടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അശോക്. എങ്ങനെ ഞാൻ ഈ കടം വീട്ടും? ഞാൻ പറഞ്ഞു തരാം. അശോക്, എനിക്ക് എന്റെ മകനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ലെങ്കിലും ഇനി ആശിഷിന് എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നില്ല. പിന്നെ അമ്മയെക്കാളും നല്ല ഉപദേശം ഇവിടെ വേറെ ആർക്ക് കൊടുക്കാൻ കഴിയും? ഞാൻ ഇറങ്ങുന്നു. നീ ഒരു കാര്യം മറക്കരുത്, ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും നിന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. അല്ലെങ്കിലും ആശിഷ് എന്നെ എങ്ങനെ സ്നേഹിക്കാന്? അവന്റെ സ്നേഹം മുഴുവനും ഐഷ മാമിനല്ലേ മാറ്റി വെച്ചിരിക്കുന്നത്? കണ്ടു അലാവുദ്ദീൻ, ഇതിനെയാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. അതും ഇന്നത്തെ കാലത്ത്. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നില്ലേ? കാരണം ഇന്നത്തെ ഈ ലോകത്ത് എല്ലാവരും പോക്കറ്റിലെ കാശ് കണ്ടാ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിബന്ധനയുടെ പുറത്ത്. യഥാർത്ഥ സ്നേഹം ഒരിടത്തും ഇല്ല, എല്ലാവരും അഗ്രിമെന്റ് ആയിട്ട് മാറിയില്ലേ? ശരിയാ നീ പറയുന്നത്. ഇൻഫാക്ട് ഇനി ആശിഷും ഐഷ മാമും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാവരും അവരെ ബുദ്ധിയില്ലാത്തവരെന്ന് വിളിക്കും. ശരി, ഇവരുടെ ആക്ടിങ്ങിനെ പറ്റി താൻ കമന്റ് പറഞ്ഞു. ഇനി ഡയറക്ഷനെ പറ്റി എന്തെങ്കിലും പറയാം. താൻ ഫൈനാൻസർ അല്ലേ, എന്റെ ജോലി എങ്ങനെയുണ്ട്? അലൗദ്ദീൻ, ഐഷ മാമിനും അവനിക്കും സംശയം തോന്നിയിട്ടില്ലല്ലോ ഞാനാണ് സിനിമയ്ക്ക് ഫിനാൻസ് ചെയ്യുന്നതെന്ന്. തന്റെ പേരിന് ചമ്പക് നൂഡിൽസ് എന്നാണെങ്കിൽ ചിലപ്പോ സംശയം തോന്നും, പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ചാൻസ് ഇല്ല. ചമ്പക് നൂഡിൽസോ? ആ, എന്റെ ഫ്രണ്ടാ ചമ്പക് നൂഡിൽസ്. സൗത്ത് ആഫ്രിക്കയിലെ ഫാക്ടറിയിലെ നൂഡിൽസ് ഉണ്ടാക്കുന്നേ. ആണോ? അപ്പൊ ഏഷ്യ തന്നെ വിട്ടയാള് സൗത്ത് ആഫ്രിക്കയിൽ പോയാണോ ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നേ? ദേ നോക്കി, ഈ സ്റ്റോറി വിറ്റുപോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഓക്കെ, ഓൾറൈറ്റ്. അതിന് നീ എന്തിനെ ദേഷ്യപ്പെടുന്നു? സോ ദാറ്റ്സ് യുവർ പ്ലാൻ? മൂവി ചെയ്യുക, അതും റിയൽ ആക്ടേഴ്സിനെ വെച്ച്. ബ്രേവ്. പക്ഷെ അലൗദ്ദീൻ വളരെ റിസ്കി ആണ്. റിസ്ക് ആണെന്നറിയാം, അതുകൊണ്ടാ തന്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞത്. രാജശ്രീ വർമ്മയുടെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഇപ്പൊ അവന് തീരുമാനിച്ചിരിക്കുന്നത്. എന്താ? യെസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ വട്ടു പിടിച്ചോ? താൻ എന്നോടാണ് ചോദിച്ചത്. ആശിഷിന്റെ സീൻ എടുത്തപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നു എനിക്ക് മാത്രമേ അറിയൂ. ഇനി ആ പെൺസിംഹത്തിന്റെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യണം. നീ അതിന് എന്തിനാ സമ്മതിച്ചേ? വേണ്ടെന്ന് പറയായിരുന്നില്ലേ? ഹലോ, താൻ അവനെ കുറിച്ചാണോ പറയുന്നത്? അലൗദ്ദീൻ, ഇത്
വളരെ റിസ്ക്കാണ്. രാജേശ്വരി വർമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിലായ പിന്നെ നിനക്ക് ആലോചിക്കാലോ അതിനുശേഷം എന്തുണ്ടാവുന്ന. ഐ നോ, അതുകൊണ്ടാ നിന്റെ സഹായം വേണമെന്ന് പറഞ്ഞത്. പ്ലീസ് ഒരു വഴി ആലോചിക്കുക, ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അലൗദ്ദീൻ, എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്ത ഇനി ഒരു പക്ഷെ ആയിഷ മാമിന് അവനിക്ക് വല്ല സംശയം തോന്നിയാലോ. അലൗദ്ദീൻ, ഒന്നുമില്ലെങ്കിലും നീ എന്റെ ജീവൻ രക്ഷിച്ചതല്ലേ മോളെ, അതിന് പകരമായി പ്ലീസ് നിന്നെ ഒരു തവണ ഹെൽപ്പ് ചെയ്യാൻ എന്നെ അനുവദിക്കുക. പിന്നെ ആന്റി മിസ്റ്റർ വർമ്മയുടെ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാനും എന്റെ മമ്മിയും ആന്റിയുടെ ആ പ്രതികാരത്തിന് ഒരു സഹായവും നൽകില്ല. അതൊക്കെ എനിക്കറിയാം, എന്നെ വിശ്വസിക്കുക അവനെ. നീയും നിന്റെ മമ്മിയും എന്റെ പ്രതികാരത്തിന്റെ ഭാഗമാകുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പ് തരുക. പക്ഷെ അവനെ, നിനക്കും എനിക്കും ഇടയിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. അതുകൊണ്ടാണ് വിധി നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പരസ്പരം ഒരുമിപ്പിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നീ എന്റെ ജീവൻ രക്ഷിച്ചതല്ലേ മോളെ, അതിന് പകരമായി പ്ലീസ് പ്ലീസ് നിന്നെ ഒരു തവണ ഹെൽപ്പ് ചെയ്യാൻ എന്നെ അനുവദിക്കുക. പക്ഷെ ആന്റിക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും? നോക്ക് അവനെ, നീ രാജേശ്വരി വർമ്മയുടെ വീട്ടിൽ കയറാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ കൂടി കഴിയില്ല. നീ എനിക്ക് സിനിമ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി തന്നു, ഞാനത് പൂർത്തിയാക്കിയിരിക്കും. അതിന് എനിക്ക് ആരുടെ സഹായം ആവശ്യപ്പെടേണ്ടി വന്നാലും. അവനി, ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ടാ, എപ്പോഴും അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അനുവദിക്കുക പ്ലീസ്. ശരി. താങ്ക് യു സോ മച്ച് അവനി. ഒരു കാര്യം ഓർത്ത് വെക്കണം, ഞാൻ നിനക്ക് തന്നിട്ടുള്ള പ്രോമിസ് അതെന്തായാലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. പക്ഷെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആന്റിക്ക് എന്നോട് പറയാൻ കഴിയോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ കം അപ്പ് വിത്ത് എ പ്ലാൻ, എന്നിട്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറയാം. ശരി, ഓക്കെ, ഞാൻ ഉടനെ തന്നെ ആലോചിച്ചിട്ട് പറയാം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, എന്റെ വീട് എനിക്കൊരു ക്ഷേത്രമാണെന്ന്. നീ എന്തിനാ എന്റെ വീട് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നശിപ്പിച്ചോ? നശിപ്പിക്കുന്നതിന്റെ ഡിപ്പാർട്ട്മെന്റ് അമ്മയുടെ കയ്യിലല്ലേ ഉള്ളത്? ഞാൻ കുറച്ച് മദ്യപിച്ചെന്നേ ഉള്ളൂ. മതി അച്ചു, മതി. ഇത് ഒരുപാടായി. രണ്ടു ദിവസത്തിനുള്ളിൽ നിന്റെ വിവാഹമാണ്. നീ എനിക്ക് സംശയം തോന്നിയിരിക്കുക. ഹേമന്തട്ട് നിന്നെ ഈ അവസ്ഥയിൽ കണ്ടില്ലേ? ഓരോ കാര്യവും ശ്രദ്ധിച്ചു ചെയ്യ്. അവര് രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ഈ വീട്ടിലാ താമസിക്കുന്നത്.
പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കി. ഇനിയെങ്കിലും നീ സ്വയം ഒന്ന് നിയന്ത്രിച്ചത് അമ്മേ, ഞാൻ നിയന്ത്രിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ അമ്മ എന്താ ചെയ്തത്? അമ്മ എന്താ ചെയ്തത്? നീ വീണ്ടും ഈ നാണം കെട്ടവളുടെ അടുത്ത് പോയോ? എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഇത് തന്നെയാ. അമ്മേ, എന്താ നിർത്തിക്കളഞ്ഞത്? വിളിക്ക്, ഇനിയും വിളിക്ക്. എന്താ നീ പറയാൻ വന്നത്? പറയേ, എന്താ മിണ്ടാത്തത്? നീ എന്താ എന്റെ മുഖത്ത് നോക്കാത്തത്? നിന്റെ അമ്മയെ ഫേസ് ചെയ്യാൻ നിനക്ക് നാണം തോന്നുന്നോ? പറയേ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടല്ല ഞാൻ അമ്മയുടെ കണ്ണിൽ നോക്കാത്തത്. ഞാൻ അമ്മയുടെ കണ്ണിൽ നോക്കാത്തതിന്റെ കാരണം ഇതുവരെ അമ്മ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അതെല്ലാം ഓർക്കുമ്പോ എനിക്ക് നാണം തോന്നുന്നതുകൊണ്ടാണ്. അമ്മ എനിക്ക് നോക്കാൻ തോന്നുന്നില്ല. മതിയാക്കമ്മേ, ഇതെല്ലാം ഒന്ന് നിർത്ത്. ആർക്കും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല അമ്മേ. ഇനിയും സമയമുണ്ട്. നാളെ നീനയുടെ മെഹന്തിയാ, പിന്നെ മറ്റന്നാൾ വിവാഹവും. രണ്ടു ദിവസം നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. എന്നുവരെ നമ്മൾ ഈ നാടകം തുടരും? എന്നെങ്കിലും ഒരു ദിവസം എല്ലാരും ഇതൊക്കെ അറിയും. നീനെ ഇത് മനസ്സിലാക്കും. എത്ര നാളും നമ്മൾ ഈ നാടകം തുടരും? എന്നുവരെ എനിക്ക് ജീവനുണ്ടോ അന്ന് വരെ, ചിലപ്പോ അതിനുശേഷം. നമുക്ക് നീനാന്റെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ്. ആഫ്റ്റർ ഓൾ ആന്റി മിസ്റ്റർ വർമ്മയെ സ്നേഹിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതിന് ശേഷം മനസ്സിലും അല്ലാത്ത വേദന. നീ ഇതാരെ പറ്റിയാ പറയുന്ന മോളെ? ആശിഷ്, അമ്മ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ആശിഷിനോടുള്ള സ്നേഹം മനസ്സിൽ നിന്ന് പോവാത്തത് എന്താണ്? അതങ്ങനെ തന്നെയായിരിക്കും മോളെ. ഒരു മണ്ടിയായ സ്ത്രീയുടെ ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ മനസ്സിലും നിന്റെ അച്ഛനെന്ന് പറയുന്ന ആളിനോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട്. അവനെ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഐഷ. നീ ഇന്നും ആ വൃത്തി കിട്ടവനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നേനെ, ആ തെമ്മാടിയുടെ പാട്ടും കേട്ടുകൊണ്ടിരുന്നേനെ, പിന്നെ എപ്പോഴും വാതിൽക്കലയ്ക്ക് കണ്ണു നട്ടിരുന്നേനെ. പക്ഷെ ആ വൃത്തി കിട്ടവൻ ചിലപ്പോ വരും, ചിലപ്പോ വരില്ല. അവന്റെ ഇഷ്ടം. എന്തു പറ്റി ഐഷ? ഞാനിന്നും അവനെ പറ്റി ഇത്രയും ചീത്ത പറഞ്ഞിട്ടും നീ ചെവിയിൽ കൈവച്ചില്ലല്ലോ. ദേഷ്യം തോന്നുന്നില്ലേ? ആ, ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല അമ്മ. എനിക്ക് ദേഷ്യപ്പെടാൻ വല്ലാത്തൊരു ഫീലിംഗ് ഇന്ന് എനിക്കുണ്ടായി. താലിമാല തിരിച്ചു കൊടുത്തപ്പോ ഒരു നിമിഷത്തേക്ക് ഞാൻ വല്ലാതെ പതറിപ്പോയി അമ്മ.
പക്ഷെ പിന്നെ അവനെ പറ്റി ചിന്തിച്ചപ്പോ മനസ്സിനെ ധൈര്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. ഇനി എനിക്ക് മുറിവുണക്കേണ്ടി വരും. മനസ്സിനെ വേദനയ്ക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ഇനി ഞങ്ങൾ ഒരിക്കലും കാണില്ല. എത്ര വിശ്വാസത്തോടെയാ നീ പറയുന്നത്? നിന്നെ കൊണ്ടതിന് കഴിയോ മോളെ? രണ്ടു ദിവസത്തിനകം ആശിഷിന്റെ വിവാഹമാണ് അമ്മ. ആശിഷിൽ നിന്ന് ഇനി എന്തേലും പ്രതീക്ഷിക്കുന്നത് പിണ്ഡിത്വമായിരിക്കും. ഇല്ല മോളെ, സമാധാനിക്കും, നീ സമാധാനപ്പെട്. അല്ല, നീ എന്താ ഇന്ന് പതിവില്ലാതെ കോഫി കുടിക്കുന്നത്? പാലാ കുടിക്കുന്നത്. ഓ, ചിയേഴ്സ്. അടിപൊളി. നോട്ട് ബാഡ്. എന്ത് പറ്റി, ടയേർഡായോ? കുറച്ച്. നിനക്ക് നീനാൻ്റെ പറ്റി എന്താ തോന്നുന്നത്? വളരെ നല്ലൊരു കുട്ടിയാ. വിവാഹം നടക്കാൻ പോവല്ലേ, എനിക്ക് വേറെ ആരെങ്കിലും അന്വേഷിക്കും പ്ലീസ്. ബാഡ് ജോക്ക്. ഞാൻ നിന്നോട് ചോദിച്ചത് നമുക്ക് നീനാൻ്റെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ്. ആഫ്റ്റർ ഓൾ ആൻ്റെ മിസ്റ്റർ വർമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ഇനി ഇവരെ പരിചയപ്പെട്ടോളൂ അമ്മ. ഇതാണ് എന്റെ ഏറ്റവും സ്പെഷ്യൽ ഗസ്റ്റ് അവ്നി ഐഷ.